MJ.com in the Pudir episode like Sola. Kanya last time discuss either the double column cash book in a Kurcharino, Condra and Rina Kurcha discuss either. Now I'm discussing Yambo another triple column cash book in a Kurchana, like three column cash book in a Kurchana. Double column cash book in the Parna Yamla Kanya last year Parna, the amount is then Rand. Column and down, cash in your column, bank in your column. In a moon, we will discuss the triple column cash book. The triple column cash book is one of the moon column and down. Amount is the moon column and down. Triple column cash book having three column for writing amounts. Okay, amount is the moon column and down. On the discount column, would you go to the down? Discount column. Cash column, bank column. You moon amount is in the column would endow the triple column cash book on the triple column cash book chayumbulum ningle contra entry within the negligence radicana. Single column cash book contra entry radicanda, double column cash bookulum, triple column three column cash bookulum, and then the contra entry radicanda. And the triple column three column cash book on the Varna and amount is in a cash and bank in a parame, or a discount column would in down in the Ladana, triple column cash book in the Prategada. A bangane or triple column cash book in the Lena Kurusham could discuss a yam. Kaina class in the contrient in a Kurusha discuss a the poison. Abam contrient in a Kurusha discuss a the carrying or put the Lunguris Radik and the Nabaka very no problem Namuka on the discuss a yam. Where a column matre, good the double column cash book in Ade, Polatan and triple column cash book. Okay, very simple. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ് അപ്പോൾ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കുക ദെൻ 2018 ജൂൺ 1 ലുള്ള ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് ക്യാഷ് ഇൻ ഹാൻഡിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് ദെൻ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് BOD എന്ന് പറഞ്ഞ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്നാണ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാങ്കിന്റെ ക്രെഡിറ്റ് ബാലൻസ് എന്നാണ് അർത്ഥം ബാങ്കിന്റെ ക്രെഡിറ്റ് ബാലൻസ് എന്നാണ് അർത്ഥം ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് എന്നാണ് അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാഷിനും ബാങ്കിനും എപ്പോഴും ഉണ്ടായിരിക്കുക ഡെബിറ്റ് ബാലൻസ് ആണ് അതിനെപ്പോഴെങ്ങാനും ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ബാങ്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയ കാര്യമാണ് എപ്പോഴെങ്കിലും അതിന് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ് ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്കും ക്യാഷ് അറ്റ് ബാങ്കും എന്ന് പറഞ്ഞിട്ടാണ് തന്നതെങ്കിൽ ആ എമൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നത് ഡെബിറ്റ് സൈഡിൽ തന്നെയാണ് അതായത് റെസീപ്റ്റ് സൈഡിൽ തന്നെ എഴുതണം ഓക്കെ എങ്ങാനും ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്നോ അല്ലെങ്കിൽ ബാങ്കിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് എന്ന് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് എന്ന് എഴുതും ബാങ്ക് ഓവർഡ്രാഫ്റ്റ് BOD എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്നാണ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഓക്കെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അതിന്റെ അർത്ഥം എന്താ ബാങ്കിൽ ഉള്ളതിനേക്കാളും എമൗണ്ട് അതിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ട് ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനേക്കാളും കൂടുതൽ എമൗണ്ട് എടുക്കുമ്പോഴാണ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ബാങ്കിന്റെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണ് എന്നുള്ളതാണ് ഒന്നെങ്കിൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയും ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ബാങ്കിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ബാങ്കിൽ ക്രെഡിറ്റ് എന്നോ അല്ലെങ്കിൽ CR എന്നോ പറയും ഓക്കെ ദെൻ മൂന്നാമത്തെ ക്യാഷ് ഡെപ്പോസിറ്റ് ബാങ്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കോൺട്രാ എൻട്രിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്നാണെങ്കിൽ കോൺട്രാ എൻട്രിന്റെ റെസീപ്റ്റ് സൈഡിൽ ക്യാഷ് എന്നെഴുതി ബാങ്കിൽ എമൗണ്ട് എഴുതും ദെൻ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യും ബാങ്ക് എന്നെഴുതി ക്യാഷിൽ എഴുതും ഇനി ക്യാഷ് വിഡ്രോൺ ചെയ്യുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് എഴുതുന്നൊക്കെ പഠിച്ചാണ് ഒന്ന് പഠിച്ചാൽ മതി ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്കിൻ്റെത് ഒരു സൈഡ് മാത്രം പഠിച്ചാൽ മതി ബാക്കിയൊക്കെ അതിന് നേരെ എതിർവശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചു തന്നിരുന്നു വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് റെസീവ്ഡ് ചെക്ക് ഫ്രം തിലക് ഇത് നമുക്കറിയാവുന്നതാണ് ഇനി എട്ടാമത്തെ റെസീവ്ഡ് ചെക്ക് ഫ്രം തിലക് തിലകിന്റെ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടി ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് ഹിം അയാൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മളിത് പറഞ്ഞതാണ് തിലകിന്റെ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ അത് പിന്നെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കോൺട്രാ എൻട്രി അല്ല ഒരാളെ ഒരു കസ്റ്റമറെ കയ്യിൽ നിന്നും ചെക്ക് കിട്ടി അതേ ദിവസം തന്നെ അത് ബാങ്കിലേക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്താൽ അതെന്തല്ല
കോൺട്രാ എൻട്രി അല്ല. അപ്പൊ ഇത് അടുത്ത ദിവസം അതായത് എബോവ് ചെക്ക് സെൻഡ് ഫോർ കളക്ഷൻ, മുകളിൽ പറഞ്ഞ ചെക്ക് കളക്ഷന് വേണ്ടി സെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തതിന്റെ അർത്ഥം? ബാങ്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ആ ദിവസം ഇത് എന്തായിട്ട് മാറും? ഇത് കോൺട്രാ എൻട്രി ആയിട്ട് മാറും. തിലകിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ദിവസം, അന്നേ ദിവസം തന്നെ അത് ബാങ്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിലും കോൺട്രാ എൻട്രി അല്ല. അന്നേ ദിവസം ബിസിനസ്സിൽ കീപ്പ് ചെയ്തിട്ട് പിറ്റത്തെ ദിവസമാണത്, പിറ്റേത് ഏതെങ്കിലും ദിവസമാണത് കൊണ്ടുപോയി കൊടുക്കുന്നതെങ്കിൽ ആ കൊണ്ടുപോയി കൊടുക്കുന്ന ദിവസം അത് എന്തായിട്ട് മാറും? കോൺട്രാ എൻട്രി ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ തിലകന്റെ കയ്യിൽ നിന്നും ചെക്ക് സ്വീകരിച്ചു, അത് ബിസിനസ്സിൽ അന്നേ ദിവസം വെച്ചു എന്നാണ് അർത്ഥം. എട്ടാം തീയതി അത് വെച്ചു, പത്താം തീയതി ആണ് കളക്ഷൻ അയക്കുന്നത്. കളക്ഷൻ അയക്കുന്നതെന്നാണ് അത് ബാങ്കിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എട്ടാം തീയതി അത് സ്വീകരിച്ചതായിട്ട് തിലക് എന്ന് എഴുതി റെസീപ്റ്റ് സൈഡിൽ ക്യാഷിന്റെ കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത്. അന്നേ ദിവസം തന്നെ അത് ബിസിനസ്സിൽ നിന്ന് എടുത്തിട്ട് അന്നേ ദിവസം തന്നെ അത് ബാങ്കിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ബാങ്കിന്റെ കോളത്തിൽ എഴുതാം. ഓക്കെ, തിലക് എന്ന് പറഞ്ഞു ബാങ്കിന്റെ കോളത്തിൽ എഴുതും. പതിനഞ്ചാമത് നോക്കിയാൽ മനസ്സിലാവും, ക്യാഷ് പെയ്ഡ് ടു സുന്ദർ, സുന്ദറിന് ക്യാഷ് കൊടുത്തു, ഡിസ്കൗണ്ട് അയാൾക്ക് കൊടുത്തിട്ടുണ്ട്, അയാളെ കയ്യിൽ നിന്ന് ഡിസ്കൗണ്ട് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. ചെക്ക് അതൊക്കെ നമുക്ക് ചെയ്യാം. ചെക്ക് റിസീവ്ഡ് ഫ്രം ശങ്കർ, ശങ്കറിന്റെ കയ്യിൽ നിന്നും, ആൻഡ് സെൻഡ് ഫോർ കളക്ഷൻ. എന്താ പറഞ്ഞത്? ശങ്കറിന്റെ കയ്യിൽ നിന്നും ചെക്ക് റിസീവ് ചെയ്തു, സെൻഡ് ഫോർ കളക്ഷൻ, അത് കളക്ഷൻ അയക്കുകയും ചെയ്തു. ആ കണ്ടില്ലേ, ശങ്കറിന്റെ കയ്യിൽ നിന്ന് ചെക്ക് സ്വീകരിച്ചു, അതേ ദിവസം തന്നെ സെൻഡ് ഫോർ കളക്ഷൻ പറഞ്ഞാൽ ബാങ്കിലേക്ക് അയച്ചു കൊടുത്തു. അതേ ദിവസം തന്നെ ബാങ്കിലേക്ക് അയച്ചു കൊടുത്താൽ അത് കോൺട്രാ എൻട്രി അല്ല, പക്ഷേ റെസീപ്റ്റ് സൈഡിൽ ശങ്കർ എന്ന് എഴുതി എമൗണ്ട് എഴുതേണ്ടത് ബാങ്കിന്റെ കോളത്തിലാണ്. അതേ ദിവസം തന്നെ സെൻഡ് ചെയ്തുകൊണ്ട് ബാങ്കിന്റെ കോളത്തിൽ എഴുതണം എമൗണ്ട്. പക്ഷെ ഇവിടെ അതേ ദിവസം തന്നെ തിലകന്റെ കയ്യിൽ നിന്ന് ചെക്ക് റിസീവ് ചെയ്തു, പക്ഷെ അതേ ദിവസം തന്നെ കൊടുത്തിട്ടില്ല എന്നതുകൊണ്ട് ആ റെസീപ്റ്റ് സൈഡിൽ എഴുതിയിട്ട് ക്യാഷിന്റെ കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത്. വ്യത്യാസം മനസ്സിലായല്ലോ. ദെൻ ശങ്കറിന്റെ ചെക്ക് ഡിസോണേഡ് ആയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശങ്കറിന്റെ ചെക്കിന് കളക്ഷൻ അയച്ചപ്പോൾ അതിൽ നിന്ന് പണം കിട്ടിയില്ല, അത് തിരിച്ചു വന്നു, അത് വണ്ടി ചെക്കായിരുന്നു, ആ ചെക്കിൽ പണം ഇല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കാണ് ചെയ്യുന്നത്, ത്രീ കോളം ക്യാഷ് ബുക്കാണ് ചെയ്യുന്നത്. ത്രീ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ പറഞ്ഞു എത്ര കോളം ഉണ്ടാവും, എമൗണ്ട് എഴുതുന്ന കോളം മൂന്നെണ്ണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം. നമുക്കറിയാവുന്നതാണ് മേലെ ഹെഡിങ് ഒക്കെ കൊടുക്കുക, എന്ത് ത്രീ കോളം ക്യാഷ് ബുക്ക് എന്ന് ഹെഡിങ് കൊടുക്കുക, മുകളിൽ ത്രീ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് എന്ത് ചെയ്യുക, ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയാം മൂന്ന് എമൗണ്ട് കോളം, ക്യാഷിനൊന്ന്, ബാങ്കിനൊന്ന്, ഡിസ്കൗണ്ടിനൊന്ന്, ലെഡ്ജർ ഫോളിയോ ഒന്ന്, ദെൻ ഡേറ്റ് കോളം ഒന്ന്. അതുപോലെ തന്നെ ക്യാഷ്, ബാങ്ക്, ഡിസ്കൗണ്ട്, ലെഡ്ജർ ഫോളിയോ, ദെൻ എമൗണ്ട് അതിൻ്റെ നേരത്ത് മൂന്ന് കോളം വേണമെന്നുള്ളൂ, ഡേറ്റ് കോളം, ദെൻ റെസീപ്റ്റിൻ്റെ കോളം, ദെൻ ലെഡ്ജർ ഫോളിയോ, ദെൻ ക്യാഷ്, സോറി ക്യാഷ് അല്ല ഡിസ്കൗണ്ടാണ് ഫസ്റ്റ് കോളം, ഡിസ്കൗണ്ട്, ക്യാഷ്, ബാങ്ക്. അതേപോലെ തന്നെ അടുത്ത കോളവും ഡേറ്റ്, ഇത് ഡെബിറ്റ് സൈഡാണ്, ഇത് ക്രെഡിറ്റ് സൈഡാണ്, ദെൻ ഡേറ്റ്, ദെൻ പേയ്മെൻറ്റ്, ദെൻ ഡിസ്കൗണ്ട്, ലെഡ്ജർ ഫോളിയോ, ലെഡ്ജർ ഫോളിയോ, ഡിസ്കൗണ്ട് കോളം, ക്യാഷ് കോളം, ഇങ്ങനെയാണ് ഉണ്ടാവുക. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കാണ്, മൂന്ന് എമൗണ്ട് എഴുതുന്ന മൂന്ന് കോളങ്ങൾ വേണം എന്നർത്ഥം. നമുക്ക് ആദ്യത്തത് എഴുതാം. ഫസ്റ്റ് ദിവസം അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ക്യാഷിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 2018 ജൂൺ ഒന്നാം തീയതിയുള്ള ബാലൻസ് എഴുതാം. ക്യാഷ് ഇൻ ഹാൻഡ് അഥവാ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എഴുതണം. നമ്മൾ പറഞ്ഞതാണ് ഓപ്പണിംഗ് ബാലൻസ്, അല്ലെങ്കിൽ എന്ത് എഴുതണം, ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ക്യാഷിൻ്റെ കോളത്തിൽ എത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞത് 3500 രൂപ ഉണ്ട് എന്ന് പറയുന്നു. ദെൻ പക്ഷേ ബാങ്കിന് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ആ ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത് എവിടെയാണ്,
ആ പേയ്മെന്റ് സൈഡിലാണ് അഥവാ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അപ്പൊ 2018 ജൂൺ ഒന്നാം തീയതി എന്ത് എഴുതണം? ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ എഴുതണം. കാരണം ഇവിടെ എഴുതാനുള്ള കാരണം എന്താ? ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഈ സൈഡിലേക്ക് എഴുതാൻ എന്താ കാരണം? ബാങ്കിന് എന്ത് ഓപ്പണിംഗ് ബാലൻസ് ആണെന്ന് പറയുന്നുണ്ട്? ക്രെഡിറ്റ് ആണ്. അഥവാ ബാങ്കിൽ ഉള്ളതിനേക്കാളും ഡെപ്പോസിറ്റ് ചെയ്തതിനേക്കാളും എമൗണ്ട് അവിടെ നിന്ന് ആര് വിഡ്രോൺ ചെയ്തിട്ടുണ്ട്? ബിസിനസ് വിഡ്രോൺ ചെയ്തിട്ടുണ്ട്. അഥവാ ബാലൻസ് ബ്രോഡ് ഡൗൺ. ഇങ്ങനെ എഴുതാനുള്ള കാരണം എന്താ? ഇത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ടാണ്. എന്നിട്ട് ബാങ്കിന്റെ കോളത്തിൽ എമൗണ്ട് എഴുതും. എത്ര എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്? 500. ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. മൂന്ന് സമയത്ത് മാത്രമേ കോൺട്രാക്ടറി വരുള്ളൂ. ഒന്ന്, ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ. രണ്ടാമത്തേത്, ബാങ്കിൽ നിന്നും ക്യാഷ് ബിസിനസിന്റെ യൂസിന് വേണ്ടി വിഡ്രോൺ ചെയ്യുമ്പോൾ. മൂന്നാമതൊന്ന്, ചെക്ക് സ്വീകരിച്ചതിന് ശേഷം അത് വേറൊരു ദിവസം, ചെക്ക് സ്വീകരിച്ച ദിവസമല്ലാതെ മറ്റൊരു ദിവസം ബാങ്കിലേക്ക് കളക്ഷൻ അയക്കുമ്പോഴും മാത്രമാണ്, ആ കളക്ഷൻ അയക്കുന്ന ദിവസം മാത്രമാണ് കോൺട്രാക്ടറി വരിക. അങ്ങനെ മൂന്ന് സമയത്ത് മാത്രമേ കോൺട്രാക്ടറി വരുള്ളൂ. ഒന്ന്, ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ. രണ്ട്, ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്നും ക്യാഷ് വിഡ്രോൺ ചെയ്യുമ്പോൾ. മൂന്നാമത്തെ ഒന്ന് എന്ന് പറയുന്നത്, ചെക്ക് ബിസിനസ് സ്വീകരിച്ചു, കസ്റ്റമറെ കയ്യിൽ നിന്നും സ്വീകരിച്ചു, അന്നേ ദിവസമല്ല പിറ്റത്തൊരു ദിവസം, അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ദിവസം അത് ബാങ്കിലേക്ക് കളക്ഷന് വേണ്ടി സെൻഡ് ചെയ്യുകയാണെങ്കിൽ, ആ കളക്ഷന് വേണ്ടി സെൻഡ് ചെയ്യുന്ന ദിവസമോ അല്ലെങ്കിൽ ആ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ദിവസം മാത്രം കോൺട്രാക്ടറി ഉണ്ടാവും. അപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്, ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ഡേറ്റ് എന്നാ? മൂന്നാം തീയതി ക്യാഷ്, ജൂൺ 3 ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. നമുക്കറിയാം, ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ, റിസീപ്റ്റ് സൈഡിൽ എഴുതിയാൽ മതി. ആരാ കോളത്തിലെ എമൗണ്ട് എഴുതേണ്ടത്? കോൺട്രാക്ടറിയാണ്. എഡിറ്റർ ഫോളിയോയിൽ സി എന്ന് എഴുതും. ക്യാഷ് എന്ന് എഴുതിയിട്ട് ആരെ അക്കൗണ്ടിൽ എഴുതും? ആ ബാങ്കിന്റെ കോളത്തിലെ എമൗണ്ട് എഴുതും. എത്ര രൂപയാണ്? 1500 രൂപ. അറിയാലോ. ഇനി ഇതിന് കോൺട്രാക്ടറി അടുത്ത സൈഡ്, കോൺട്രാക്ടറി എന്ന് പറഞ്ഞാൽ എന്താ, റെസിപ്റ്റ് സൈഡിലും ഉണ്ടാവും, പേയ്മെന്റ് സൈഡിലും ഉണ്ടാവും. ദെൻ അടുത്ത അന്നത്തെ ദിവസം 3 തന്നെ എന്ത് ചെയ്തും? ഇവിടെ ക്യാഷ് എന്ന് എഴുതിയോണ്ട് ഇങ്ങനെ അപ്പുറത്ത് ബാങ്ക് എന്ന് എഴുതും. കോൺട്രാക്ടറി ആണ്, ക്യാഷിന്റെ കോളത്ത് കൊണ്ടുപോയിട്ട് എമൗണ്ട് എഴുതും, 1500. ഇതിന്റെ നേരെ വിപരീതമായിരിക്കും എന്ത്? ക്യാഷ് ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്താൽ, ഈ ചെക്ക് കളക്ഷന് വേണ്ടി പിറ്റൊരു ദിവസം, പിറ്റേ വേറൊരു ദിവസമാണ് കൊണ്ടുപോയി സെൻഡ് ചെയ്യുന്നത് എങ്കിലും ഏതിൻ്റെ മാതിരി തന്നെ ആയിരിക്കും ജാലൻട്രി വരിക? ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്കിനെ പോലെ തന്നെ ആയിരിക്കും ജാലൻട്രി വരിക. ഇനി അടുത്ത അടുത്തത് എന്താ നടന്നത്? ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്. ക്യാഷ് ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? സാധനങ്ങൾ ക്യാഷിന് വിറ്റിട്ടുണ്ട്. എന്നാ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്? 5. അപ്പോൾ റെസീപ്റ്റ് ആണ്, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം റെസീപ്റ്റ് ആണ്. സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഉണ്ടായിട്ടുണ്ട്, ക്യാഷ് ആണ് വിറ്റിട്ടുള്ളത്. അപ്പോൾ ക്യാഷിൻ്റെ കോളത്തിൽ എമൗണ്ട് എഴുതി, എത്ര രൂപ? 2000. ദെൻ 8 ഉണ്ടായിട്ടുണ്ട്, തിലകിൻ്റെ കയ്യിൽ നിന്നും ചെക്ക് റെസീവ് ചെയ്തു, എന്നിട്ട് അയാൾക്ക് ഡിസ്കൗണ്ടും കൊടുത്തിട്ടുണ്ട്. തിലകിൻ്റെ കയ്യിൽ നിന്നും ചെക്ക് റെസീവ് ചെയ്തു, ആ ദിവസം അത് ബിസിനസ്സിൽ സൂക്ഷിച്ചു എന്നാണ് അർത്ഥം. പിറ്റേ 10 മുകളിൽ പറഞ്ഞ 10 പറയുന്നത് ദി അബോവ് ചെക്ക് സെൻഡ് ഫോർ കളക്ഷൻ. അപ്പൊ 8, 9 അത് ബിസിനസിന്റെ കയ്യിൽ സ്വീകരിച്ചത് കൊണ്ട്, കയ്യിൽ സൂക്ഷിച്ചു വെച്ചത് കൊണ്ട് തിലകെന്ന് എഴുതിയതിന് ശേഷം ക്യാഷ് കോളത്തിലാണ് എഴുതേണ്ടത്. ചെക്ക് റെസീവ് ചെയ്താൽ അത് കോൺട്രാക്ടറി അല്ല, ആരെ കയ്യിൽ നിന്നാണോ റെസീപ്റ്റ് നടന്നത്. അപ്പൊ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം റെസീപ്റ്റ് ആണ് 8 നടന്നത്. ആരെ കയ്യിൽ നിന്നും? തിലകിന്റെ കയ്യിൽ നിന്നും. ചെക്കാണ് കിട്ടിയത്, പക്ഷേ അത് അന്നേ ദിവസം തന്നെ കളക്ഷന് സെൻഡ് ചെയ്യാത്തത് കൊണ്ട്, ക്യാഷ് കയ്യിൽ സ്വീകരിച്ചത് കൊണ്ട്, ചെക്ക് കയ്യിൽ സൂക്ഷിച്ചത് കൊണ്ട് അത് ക്യാഷ് കോളത്തിലാണ് എമൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം, ആ ട്രാൻസാക്ഷൻ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ക്യാഷിൻ്റെ കോളത്തിൽ തിലക് എന്ന് പറഞ്ഞിട്ട് എഴുതി, എത്രയാ? 2000 രൂപ. അയാൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് ബിസിനസ്, എത്ര രൂപ? ഡിസ്കൗണ്ട് അലൗഡ് ഹിം 50 രൂപ. അപ്പം ഡിസ്കൗണ്ടിൻ്റെ കോളത്തിൽ 50 എന്ന് എഴുതാം. അതിൻ്റെ പ്രത്യേകത ഒന്ന് മാത്രമേ ഉള്ളൂ, ഡിസ്കൗണ്ടിൻ്റെ കോളുണ്ട്, അവിടെ 50 എന്ന് മാത്രം എഴുതി വെക്കാം. ദെൻ 10 ദ എബോവ് ചെക്ക് ഫോർ സെൻഡ് ഫോർ കളക്ഷൻ. മുകളിൽ പറഞ്ഞ ചെക്ക് കളക്ഷന് വേണ്ടി സെൻഡ് ചെയ്തു, കളക്ഷന് സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു, അപ്പോൾ കോൺട്രാക്ടറി ആണ്. ഓക്കെ, വേറൊരു ദിവസം കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് അത് ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയം കോൺട്രാക്ടറി ആണ്. കോൺട്രാക്ടറി ആവുമ്പോൾ എങ്ങനെ ചെയ്യാം? ഏതുപോലെയാണ്?
ചെക്ക് ബാങ്കിലേക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താണോ ജേണൽ എൻട്രി അതാണ് എഴുതേണ്ടത്. ഡേറ്റ് എന്നാണ്? 10-ാം തീയതി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താണ്ടാവുക? ക്യാഷ് എന്ന് എഴുതും. കോൺട്രാ എൻട്രിയാണ്, ബാങ്കിൻ്റെ കോളത്ത് കൊണ്ടുപോയിട്ട് എഴുതും എത്ര രൂപയാണ്. തിലകിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയത് എത്രയാണ്? ചെക്ക് 2000 രൂപേൻ്റെ ചെക്കാണുള്ളത്. അതേ ദിവസം തന്നെ എവിടെ എഴുതണം? സ്പാമിൻ സെയിലും കോൺട്രാ എൻട്രി ആയതുകൊണ്ട് എഴുതണം. എന്തെഴുതും? ബാങ്ക് എന്നെഴുതും. ബാങ്ക് എന്നെഴുതിയിട്ട് കോൺട്രാ എൻട്രിയാണ്, ഏത് കോളത്തിലെഴുതും? ക്യാഷിൻ്റെ കോളത്തിലെഴുതും 2000. ഇനി അടുത്തത് 15-ാം തീയതി എന്തുണ്ട്? ക്യാഷ് പെയ്ഡ് ടു സുന്ദർ. സുന്ദറിന് ക്യാഷ് കൊടുത്തിട്ടുണ്ട്. സുന്ദറിന്റെ കയ്യിൽ നിന്നും 50 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സുന്ദറിന് പേയ്മെന്റ് ആണ് നടത്തിയത്. ഡേറ്റ് എന്നാ? 15-ാം തീയതി പേയ്മെന്റ് നടത്തി സുന്ദർ. സുന്ദറിന് പേയ്മെന്റ് നടത്തി, ക്യാഷ് മുഖാന്തരമാണ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ക്യാഷിന്റെ കോളത്തിൽ എഴുതും എത്ര? 1500 രൂപ. സുന്ദര് 50 രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡിസ്കൗണ്ടിന്റെ കോളത്തിൽ 50 എന്ന് എഴുതി. ഇനി 18-ാം തീയതി ചെക്ക് റെസീവ്ഡ് ഫ്രം ശങ്കർ. ശങ്കറിന്റെ കയ്യിൽ നിന്നും 2500 രൂപേന്റെ ചെക്ക് ലഭിച്ചു ആൻഡ് സെൻഡ് ഫോർ കളക്ഷൻ. അന്നേ ദിവസം തന്നെ അത് കളക്ഷൻ അയക്കുകയും ചെയ്തു. അത് കോൺട്രാ എൻട്രി അല്ല. കാരണം എന്താ? കളക്ഷന് വേറൊരു ദിവസമാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ അത് കോൺട്രാ എൻട്രി ആവുള്ളൂ. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടേയുള്ളൂ? റെസീവ് സെയിലിൽ ഡേറ്റ് എഴുതുക, 18-ാം തീയതിയിലെ ഡേറ്റ് എഴുതുക. എന്തെഴുതും? ശങ്കർ എന്നെഴുതും. ശങ്കർ എന്നെഴുതിയതിന് ശേഷം എവിടെ ഏത് കോളത്തിലെ എമൗണ്ട് എഴുതേണ്ടത്? ബാങ്കിന്റെ കോളത്തിൽ. എന്താ അങ്ങനെ ബാങ്കിന്റെ? നേരത്തെ തിലകിൻ്റെത് ക്യാഷിന്റെ കോളത്തിൽ എഴുതി. എന്തോ ക്യാഷിന്റെ കോളത്തിൽ എഴുതാൻ കാരണം, ചെക്ക് സ്വീകരിച്ച് ബിസിനസ്സിൽ സൂക്ഷിച്ചത് കൊണ്ട് ക്യാഷിന്റെ കോളത്തിൽ എഴുതി. ദെൻ ഇത് അന്നേ ദിവസം തന്നെ കളക്ഷൻ അയച്ചു കൊണ്ട് എമൗണ്ട് എഴുതേണ്ടത് എവിടെയാണ്? ബാങ്കിന്റെ കോളത്തിലാണ്. എത്രയാണ്? 2500. ദെൻ അവസാനത്തെ ജേണൽ എൻട്രി പറയുന്നു, 30-ാമത്തെ ജേണൽ എൻട്രി പറയുന്നു, ശങ്കറിന്റെ ചെക്ക് ഡിസോണേഡ് ആയി. ശങ്കറിന്റെ ചെക്കിൽ ബാങ്കിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ചെക്ക് ബൗൺസ് ആയി തിരിച്ചു വന്നു. അഥവാ വണ്ടി ചെക്കായി, ആ ചെക്കിന് പണം കിട്ടിയില്ല. പണം കിട്ടാത്തത് കൊണ്ട് ശങ്കറിന്റെ പേര് പേയ്മെന്റ് സൈഡിൽ വീണ്ടും എഴുതി വെക്കുക. ചെക്ക് ഡിസോണേഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? അത് പേയ്മെന്റ് സൈഡിൽ എഴുതുക. ഡേറ്റ് എന്നാ? 30-ാം തീയതി. എന്ത് എഴുതണം? ശങ്കർ എന്ന് എഴുതുക. ശങ്കർ എന്ന് എഴുതിയതിന് ശേഷം ബാങ്കിൽ ആ എമൗണ്ട് എഴുതി വെക്കുക. 2500 ഡിസോണേഡ് ചെയ്യുമ്പോൾ എഴുതേണ്ടത് അങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്ത് നോക്കാം. ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതലുള്ള ഭാഗം എടുത്ത് ചെയ്താൽ ഡിസ്കൗണ്ട് കോളോ അടക്കം 3 കോളോ എന്ത് ചെയ്യണം? പിന്നെ ബാലൻസ് ചെയ്യണം. ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എവിടെയായിരിക്കും? റെസീവ് സെയിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. രണ്ട് സൈഡും കൂട്ടി നോക്കുക, റെസീവ് സെയിലും കൂട്ടി നോക്കുക, പേയ്മെന്റ് സൈഡും കൂട്ടി നോക്കുക. ഏറ്റവും കൂടുതലുള്ള ഭാഗം എഴുതി വെക്കുക. അപ്പൊ റെസീവ് സെയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, 2, 4, 3, 7, 500 എന്ന് കിട്ടും ക്യാഷ് കോളം. ഡിസ്കൗണ്ട് കോളത്തിൽ 50 എന്ന് കിട്ടും. ഇത് 4, 500 പിന്നെ 5, 6000 എന്ന് കിട്ടും. ഓക്കെ, നേരെ ഇങ്ങോട്ട് എടുത്തെഴുതണം അറിയാലോ. 7500 ഇങ്ങോട്ട് എടുത്തെഴുതു, ദെൻ പിന്നെ 6000 ഇങ്ങോട്ട് എടുത്തെഴുതു. ഡിസ്കൗണ്ട് കോളത്തിൽ 2 സൈഡിൽ 50 ഉള്ളത്, അതുകൊണ്ട് 2 സൈഡും തുല്യമായി പോയി. ഇനി അത് ബാലൻസ് ചെയ്യേണ്ട 2 സൈഡിൽ 50 എന്ന് എടുത്ത് എഴുതിയാൽ മതി. ഇനി 7500 നിന്നും ക്യാഷിൽ വാങ്ങിട്ട് കുറക്ക്. എത്ര ഉണ്ട്? 3000. 5000 കുറച്ചാൽ 2500 എന്നുണ്ടാവും. ഇവിടെ എല്ലാം കൂടിയും കൂട്ടിയാൽ 3000, 5000 ഉള്ളത്. 5000 നിന്ന് 7500 കുറച്ചാൽ 2500 എന്നുണ്ടാവും. ഇനി 6000 നിന്ന് 3000 കുറച്ചാൽ 3000 എന്നുണ്ടാവും. ഇതിൻ്റെ നേരെ എന്ത് ചെയ്തും? പിന്നെ ജൂണിലെ അവസാനം, ജൂൺ 31 അവസാനത്തെ ഡേറ്റ് എഴുതും. എന്നിട്ട് എന്ത് എഴുതും? അതിൻ്റെ നേരെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതും. ഇനി ബാലൻസിൽ എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതണം. എന്തെഴുതും? ഇവിടെ അടുത്ത മാസം ജൂലൈ 1-ാം തീയതി എന്ത് എഴുതും? ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതും. ഡിസ്കൗണ്ട് കോള് 2 സൈഡും ഈക്വലായി പോയത് കൊണ്ട് എഴുതണ്ട. എത്ര എഴുതും? 2500 എന്ന് എഴുതും. 3000 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു എമൗണ്ട് കോളം കൂടി കൂടുതലുണ്ട് എന്നുള്ളൂ. ഏതാണ് എമൗണ്ട് കോളം? ഡിസ്കൗണ്ടിന് ഒരു എമൗണ്ട് കോളം കൂടി കൂടുതലുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡബിൾ കോളം ക്യാഷ് ബുക്കും ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കും ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺട്രാ എൻട്രിയാണ്. കോൺട്രാ എൻട്രി വരിക 3 സമയത്ത് മാത്രമേ ഉള്ളൂ. ഒന്ന്, ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ. ദെൻ 2-ാമത് പറയുന്നത്,
പിന്നെ ക്യാഷ് ബാങ്കിൽ നിന്നും ബിസിനസ് യൂസിന് വേണ്ടി വിഡ്രോൺ ചെയ്യുമ്പോൾ മൂന്നാമത് ചെക്ക് ഒരു ദിവസം സ്വീകരിച്ചു വേറൊരു ദിവസം അതേ ചെക്ക് തന്നെ ബാങ്കിലേക്ക് കളക്ഷൻ അയക്കുമ്പോൾ ആ കളക്ഷൻ അയക്കുന്ന ദിവസം മാത്രം എന്തുണ്ടാവും കോൺട്രാ എൻട്രി ഉണ്ടാവും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബിസിനസ് ഒരു ചെക്ക് ഒരാളെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു അത് ബിസിനസ് അന്നേ ദിവസം ബിസിനസ് അത് കയ്യിൽ സൂക്ഷിച്ചു വെച്ച് പിറ്റ് വേറൊരു ദിവസമാണ് കൊണ്ടുപോയി കൊടുക്കുന്നതെങ്കിൽ ആ കയ്യിൽ സ്വീകരിച്ച ദിവസം ആ വ്യക്തിയുടെ പേരെഴുതി എമൗണ്ട് എഴുതേണ്ടത് ക്യാഷ് കോളത്തിലാണ് സ്വീകരിച്ച അന്നേ ദിവസം തന്നെ അത് കളക്ഷൻ അയക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ പേരെഴുതി പിന്നെ ബാങ്കിൻ്റെ കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത് ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇതാണ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് ത്രീ കോളം ക്യാഷ് ബുക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മുഴുവൻ മാർക്കും നേടാവുന്നതുമാണ്